ഷാർജ കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അടിയന്തരമായി തിരുവനന്തപുരത്ത് ഇറക്കി. യന്ത്ര തകരാർ മൂലമാണ് വിമാനം അടിയന്തരമായി നിലത്തിറക്കിയത്. വിശദാംശങ്ങൾ ദീപു രേവതി നൽകും. ദീപു, എന്താണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദീപ, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനകത്ത് യന്ത്ര തകരാറല്ല സംഭവിച്ചിരിക്കുന്നത്, ഹൈഡ്രോളിക് ഫെയിലർ ആണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ യന്ത്ര തകരാറോ അല്ലെങ്കിൽ ഇന്ധന ചോർച്ചയോ ഇല്ലെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ടെക്നിക്കൽ വിഭാഗം നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ആക്ച്വൽ പ്രശ്നമെന്നറിയാൻ, യഥാർത്ഥ പ്രശ്നമെന്നറിയാനുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സാങ്കേതിക വിഭാഗം. ഹൈഡ്രോളിക് ഫെയിലർ ആണ് സംഭവിച്ചിരിക്കുന്നത്. വിമാനം നല്ല ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കരിപ്പൂരിൽ, അത് അവിടുത്തെ ടേബിൾ ടോപ്പ് എയർപോർട്ടാണ്. അപ്പോൾ ആ ടേബിൾ ടോപ്പ് എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യിക്കുന്നത്, അവിടെ എമർജൻസി ലാൻഡിംഗ് ആയപ്പോലും ലാൻഡ് ചെയ്യിക്കുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ടാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇപ്പോൾ അടിയന്തരമായിട്ട് വിമാനം നിലത്തിറക്കിയിരിക്കുന്നത്. 110 പാസഞ്ചേഴ്സും 8 ക്രൂ മെമ്പേഴ്സുമാണ് ഈ വിമാനത്തിൽ ഉള്ളത്. ഇവരെ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. വിമാനം അതിന്റെ സാങ്കേതിക വിഭാഗ പരിശോധനയ്ക്കായിട്ട് ഇപ്പോൾ മാറ്റും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിമാനത്തിലുള്ള 110 യാത്രക്കാരെയുമായിട്ട് പകരം വിമാനം, എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പകരം വിമാനം ഏർപ്പെടുത്തും. അത് 4 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കരിപ്പൂരേക്ക് പോകുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സാങ്കേതിക പ്രശ്നം, അതായത് ഹൈഡ്രോളിക് ഫെയിലർ സംഭവിച്ചതോടുകൂടിയാണ് അടിയന്തരമായിട്ട് വിമാനം തിരുവനന്തപുരത്ത് ഇറക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് നിർബന്ധിതമായത്. കാരണം അത്രയും ഒരു പ്രതിസന്ധി, ഹൈഡ്രോളിക് സംബന്ധിച്ച ഒരു ഫെയിലർ പ്രതിസന്ധി ഉള്ളപ്പോൾ കരിപ്പൂർ വരെ പറക്കുക വളരെ ദുഷ്കരമാണ്. തന്നെയുമല്ല അവിടെ ടേബിൾ ടോപ്പ് എയർപോർട്ട് ആയതിനാൽ അവിടെ ലാൻഡ് ചെയ്യിക്കുന്നതും പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ വിമാനത്താവളത്തിലേക്ക് വിമാനം ഇറക്കിയിരിക്കുന്നത്. ഇതിന്റെ എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യിക്കുന്നതിന്റെയും സാങ്കേതിക പരിശോധനയ്ക്കായിട്ട് അതിന്റെ സാങ്കേതിക ടീം വിമാനത്തിനടുത്തേക്ക് എത്തുന്നതിന്റെയും ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടത്. ദീപ, നന്ദി. ദീപു, സാങ്കേതിക തകരാറിനെ തുടർന്ന് ഷാർജ കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അടിയന്തരമായി തിരുവനന്തപുരത്തിറക്കി. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.